ദൃശ്യം പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് വീണ നായർ. വെള്ളിമൂങ്ങ ഉൾപ്പെടെ ഒരുപിടി സിനിമകളിലും നടി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ വെൽക്കം ടു സെൻട്ര ജയിൽ എന്ന സിനിമയിൽ ഗർഭിണിയായിരിക്കെ അഭിനയിച്ചതിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് നടി വീണ നായർ. വെൽക്കം ടു സെൻട്ര ജയിലെ പോലീസ് ഓഫീസർ വേഷം ചെയ്തത് മോനെ 3 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ്. പോലീസ് ഓഫീസറുടെ വേഷം ഇടുമ്പോൾ ലൊക്കേഷനിൽ ആർക്കും അറിയില്ല ഞാൻ ഗർഭിണിയാണെന്ന്. ഡേറ്റ് തന്നതിൻ്റെ 5-ാം ദിവസമാണ് ഞാൻ അറിയുന്നത് ഗർഭിണിയാണെന്ന് ബെന്നി പി നായരമ്പലത്തോട് പറഞ്ഞു. ബെന്നിച്ചേട്ട, ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ കാരിയിങ് ആണെന്ന്. അയ്യോ, പോലീസ് ഓഫീസറായി എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യൂണിഫോം ഇൻ ചെയ്യാതെ ഇടാമല്ലോ എന്ന് പറഞ്ഞു. പ്ലീസ് എന്നെ മാറ്റല്ലേ, ഞാൻ ചെയ്യാൻ വയറു വെക്കില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങ് ഉറപ്പിച്ചു എനിക്ക് വയറു വരില്ല എന്ന്. 3-ാം മാസത്തിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്. ദിലീപേട്ടനും അറിയാം, ബെന്നിച്ചേട്ടനും അറിയാം, വേറെ ഒരാൾക്കും അറിയില്ല. എനിക്ക് പറയാൻ പേടിയായിരുന്നു, കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. ഞാനന്ന് ഷൂട്ട് കഴിഞ്ഞ് ബെൽറ്റ് അഴിക്കാൻ മറക്കും. ദിലീപേട്ടൻ, നീ ബെൽറ്റ് ഊരിയിട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, നീ എന്താ ഇത്ര ശ്രദ്ധിക്കാതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കെയർ ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസ് വിരത്തിച്ചു തരും. അങ്ങനെയൊക്കെയായിരുന്നു. സംവിധായകന് പോലും ഞാൻ ഗർഭിണിയാണെന്ന് അറിയില്ല. സ്പ്രേയുടെ മണം അടിച്ചാൽ എനിക്ക് ഛർദ്ദിൽ വരും. 1-2 ആർട്ടിസ്റ്റുകളുടെ സ്പ്രേ മണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർ വരുമ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോയി വൊമിറ്റ് ചെയ്ത് വരും. ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞാൽ എനിക്ക് അടുത്ത വർക്ക് കിട്ടില്ല എന്നതായിരുന്നു എൻ്റെ ടെൻഷൻ. ബ്രേക്ക് വന്ന് 5-ാം മാസത്തിലാണ് വെൽക്കം ടു സെൻട്ര ജയിലിൽ നിന്ന് വീണ്ടും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും കുറച്ച് വയർ വന്നു. ആർക്കും മനസ്സിലായില്ല. അപ്പോഴും ഈ വൊമിറ്റിംഗ് പ്രശ്നങ്ങളുമുണ്ട്. ഷൂട്ട് തീരുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2.5 മണിയായിട്ടും ബ്രേക്ക് ആവുന്നില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. അവസാനം ഞാൻ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. വീണെ, ഇപ്പോൾ ബ്രേക്ക് ആവുമെന്ന് പറഞ്ഞപ്പോൾ അതല്ല, ഞാൻ ഗർഭിണിയാണെന്ന് തുറന്നു പറഞ്ഞു. ഗർഭിണിയാണോ, പോയി ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. അന്നാണ് എല്ലാവരും അറിയുന്നത്. അതിനുശേഷവും ഞാൻ സിനിമ ചെയ്തു. ദിലീപേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. ഇപ്പോഴും നമുക്കൊരപകടം വന്നാൽ വിളിച്ചിട്ട് എടി നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നറിയില്ല. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നിടത്തോളം അദ്ദേഹം എത്രമാത്രം നല്ലതാണെന്നറിയാം. എനിക്കൊരു സർജറി നടന്നപ്പോൾ അദ്ദേഹം വിളിച്ചു, മോളെ നീ ഓക്കെ അല്ലേ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചേട്ടനെ പോലെ വിളിക്കണമെന്ന് പറയും. അദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ സഹപ്രവർത്തകയ്ക്ക് സംഭവിച്ചതിൽ ദുഃഖമുണ്ട്. സത്യം പുറത്തു വരാൻ താനും ആഗ്രഹിക്കുന്നെന്നും വീണ പറഞ്ഞു. നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം നമുക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പോഴും നമുക്കൊരാവശ്യം വരുമ്പോൾ, നമുക്കൊരു അപകടം വന്നു എന്ന് അറിയുമ്പോൾ വിളിച്ചിട്ട് എടി നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു നടനാണ് അദ്ദേഹം. അത് അങ്ങനെ പോവാൻ എനിക്ക് പറഞ്ഞു തന്നത് ദിലീപേട്ടനാണ്.